വിഷ്ണുമായ സ്വാമീനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കരശം ചെയ്ത് കഴിഞ്ഞാൽ സ്വാമി എന്തും നേടിത്തരുന്നു പറയില്ലേ, അതിന് പിന്നില്ലേ? ഇപ്പൊ എന്തും നേടിത്തരുന്ന ഒരു മൂർത്തിയാണ് വിഷ്ണുമായ സ്വാമി. നമ്മളെ മനസ്സിൽ എന്താണ് ആഗ്രഹം, അത് നല്ലതാണ് പൊട്ടാണെങ്കിൽ പോലും ആ മൂർത്തി നേടിത്തരുന്നു പറയില്ലേ, അങ്ങനെ നേടിത്തരുമോ വിഷ്ണുമായ സ്വാമി? അല്ല, ഇപ്പൊ അങ്ങനെ പറഞ്ഞ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, വിഷ്ണുമായ സ്വാമി സ്വാത്വികമായിട്ട് സദ്ദേശത്തിൽ പ്രാർത്ഥന ചെയ്താൽ നമ്മളുടെ ഉന്നതിക്കും നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ അഭിവൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിച്ച ഉറപ്പായിട്ടും അത് നമുക്ക് ഒരു അനുകൂലത ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറിച്ച് മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനയോ ക്രിയകളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ തിരിച്ചടി നമുക്കുണ്ടാവും. അതാണ് വിഷ്ണുമായ ഉപാസനയിൽ ഉപാസകന് തിരിച്ചടി കിട്ടും എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം. നമ്മൾ ആഗ്രഹിച്ച ഒരു ശത്രുവിനെ നമ്മൾ വീഴ്ത്തണം, ആ ശത്രുവിനെ നമ്മൾ ഒരിക്കലും പറയരുത്. ഭഗവാനോട് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റിത്തരണം. നമ്മൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തടസ്സമില്ലാതെ നടന്നു കിട്ടിത്തരണം എന്നാണ് പറയേണ്ടത്. അല്ലാണ്ട് ഒരു ശത്രുവിനെ അനുഗ്രഹിക്കാൻ ഭഗവാനോട് നമ്മൾ അഭ്യർത്ഥിക്കരുത് എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്. കാരണം വിഷ്ണുമായ സ്വാമിയുടെ അടുത്ത് എല്ലാവർക്കും ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ശത്രു. എല്ലാമേ കർമ്മത്തിലും ഏതൊരു മൂർത്തിക്കുള്ള മാതിരി ഭഗവാനും ശത്രു സംഹാരത്തിനുള്ള ഒരു ഭാവമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ ശത്രുവിന്റെ കൈ ഓടിച്ചിടണം, കാലോടിച്ചിടണം ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ തീവ്രത കൊണ്ട് ഉടനെ അത് സംഭവിച്ചേക്കാം. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അതിന്റെ ഇരട്ടിയായ ഒരു തിരിച്ചടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ അത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ വശ്യം ചിലൊരാൾക്കാര് ആ പെൺകുട്ടിനെ വേണം, ഈ പെൺകുട്ടി മനസ്സിൽ ആഗ്രഹിച്ച് സ്വാമി നടത്തി തരും. സ്വാമി നടത്തി തരും, അതായത് ഭക്തന്റെ അഭിലാഷങ്ങളെ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് സ്വാമിയുടെ ഉദ്ദേശം തന്നെ. പക്ഷേ ഒരു വീണ്ടും വിചാരം അതിൽ എല്ലാത്തിലും പിന്നീട് അദ്ദേഹം എടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ ഭക്തൻ പറഞ്ഞത് സത്യമാണോ, അതോ നേർവഴിയാണോ, അതോ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നുള്ളത് വിശകലനം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും നമുക്ക് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തിരിച്ചടി എന്തായാലും, അതായത് തിരിച്ചടി എന്ന് ഉദ്ദേശിക്കുന്നത് വിഷ്ണുമായെ ഉപാസിച്ചാലോ വിഷ്ണുമായെ പ്രാർത്ഥിച്ചാലോ തിരിച്ചടി വരും എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മോശമായ രീതിയിൽ അനാവശ്യമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക, അതായത് ഒരാളെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ത്രീ വശ്യം, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുതല് നമ്മളുടെ കയ്യിലേക്ക് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അർഹിക്കാത്തത് നമ്മൾക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക, ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാവും. ആ മൂർത്തിയോട് അപേക്ഷിക്കണം, ആ മൂർത്തിയോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ആ മൂർത്തിയോട് കൽപ്പിക്കുകയല്ല വേണ്ടത്, മൂർത്തിയോട് അപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിലെ അഭിലാഷങ്ങൾ സഫലീകരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം വേണം. അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണം. വിഷ്ണുമായ സ്വാമിക്ക് പ്രത്യേക മന്ത്രങ്ങൾ കൊണ്ട് ഒന്നും നമ്മൾ പറയണമെന്നില്ല. വായത്താരി എന്ന് പറയും, അതായത് നമ്മൾ പരസ്പരം സംസാരിക്കുന്ന വിധത്തിൽ സംസാരിച്ചാൽ തന്നെ ഭഗവാൻ നമ്മളെ നല്ല രീതിയിൽ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ നമുക്ക് കർമ്മരംഗത്ത് ഒരു ശത്രു നിൽക്കുകയാണെങ്കിൽ, എന്നെ കർമ്മരംഗത്ത് നമുക്കൊരു ശത്രു നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ വരുന്ന തടസ്സങ്ങൾ മാറ്റി തരണേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, ഇനിയിപ്പോ ആ ശത്രുവിനെ മാറ്റണമെന്ന് അദ്ദേഹം വിചാരിച്ചാൽ അത് ചെയ്യും. നമ്മളറിയാതെ തന്നെ നമ്മുടെ കർമ്മത്തിലെ തടസ്സങ്ങൾ അദ്ദേഹം നീക്കിത്തരും എന്നുള്ളതാണ്. അതല്ലാതെ ആ ശത്രു നശിക്കണം, നശിക്കണമെന്ന് ഒരാൾ നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥന കൈക്കൊണ്ട് അത് സാധിച്ചു തരും. പക്ഷേ അന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പൊ ചിലരേക്കും ചില വിഷ്ണുമായ സ്വാമിക്ക് കലശം കൊടുത്താൽ മാത്രമാണ് വിഷ്ണുമായ സ്വാമിയെ കർമ്മം കൊള്ളുക, അതല്ലാതെ അമ്പലത്തിൽ സ്വാമിയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോലും ആ പ്രാർത്ഥന സ്വാമി ഉൾക്കൊള്ളും? ഉറപ്പായിട്ടും കൈക്കൊള്ളും. നമ്മുടെ നിസ്വാർത്ഥ മനസ്സുകൊണ്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്വാമിയെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ കുട്ടിയെ എങ്ങനെ നോക്കണോ അതേമാതിരി നമ്മൾ സ്വാമിയെ കൊണ്ട് നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തിരിച്ചടി ഉണ്ടാവില്ല എന്നുള്ളതിന്
അതല്ല നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി സ്വാമിക്ക്, കാര്യസാധ്യത്തിന് വേണ്ടി സ്വാമി എന്നല്ല ഒരു ദേവതയെ സമീപിക്കരുതെന്ന് ഞാൻ പറയും. കാരണം നമ്മൾക്ക് പ്രാർത്ഥന നല്ല സമയത്തും മോശ സമയത്തും ഒരേ മാതിരി തന്നെ കൊണ്ടുപോകണം. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം നമ്മള് ഭഗവാനെ അഭയം പ്രാപിക്കരുത് എന്നാണ് എനിക്ക് പറയാം. ഇപ്പൊ കാര്യസാധ്യ പൂജകൾ കൂടുതലല്ലേ വിഷ്ണുമായ സ്വാമിക്ക്? അപ്പൊ അത് അല്ല, കാര്യസാധ്യ പൂജകൾ ചെയ്യണ്ട്, അതിന് എത്രത്തോളം ഫലം കിട്ടുന്നുണ്ട് എനിക്കറിയില്ല. നമ്മള് മനസ്സുകൊണ്ട് ആത്മസമർപ്പണം കൊണ്ടും ഭഗവാനെ സത്യസന്ധമായി വിളിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭക്തന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മള് വെറുതെ മനസ്സുകൊണ്ട് ഓം ശ്രീ വിഷ്ണുമായ സ്വാമിനെ നിങ്ങൾക്ക് ഇപ്പം പ്രധാനപ്പെട്ട മന്ത്രങ്ങള് കൊണ്ട് പ്രാർത്ഥിക്കുക, അത് പല രീതികളും ഉണ്ടല്ലോ. ചിലവര് പൂജ ചെയ്യുക, ചിലവര് മന്ത്രങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ പല രീതികളും ഉണ്ട്. ഇതെല്ലാം ഉപരി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് അവന്റെ സങ്കടം ഉണർത്തി കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും കൈവിടിയില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല.